മണികിലുക്കത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജൂതന്മാർ ഇന്ത്യയിലെത്തിയതിനെ കുറിച്ച് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. വ്യാപാര ആവശ്യത്തിനായി കേരളത്തിലേക്ക് എത്തിയ ജൂതന്മാരാണ് ആ കടന്നുവരവിന് തുടക്കം കുറിച്ചതെന്നാണ് ഒരു വാദം. ഏതായാലും പലപ്പോഴായി ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ജൂതന്മാർ മടങ്ങിപ്പോയി. പക്ഷേ ഒരു തിരിച്ചുപോക്ക് പോലും സ്വപ്നം കാണാതെ അവരിൽ ചിലർ ഇവിടെ ജീവിച്ചു. ഉപജീവനത്തിനായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റു, മറ്റ് വ്യാപാരങ്ങളിലും ഏർപ്പെട്ടു. അങ്ങനെ സംസ്ഥാനത്ത് അവശേഷിച്ച 26 ജൂതന്മാരിൽ 5 പേർ കൊച്ചിയിലാണ്. അവരിലെ മുതിർന്ന അംഗത്തെക്കുറിച്ചാണ് ഇന്ന് മണികിലുക്കം ആദ്യം സംസാരിക്കുന്നത്. സാറ ജേക്കബ് കോഹൻ. കേരളത്തിൽ അവശേഷിക്കുന്ന ജൂതന്മാരിൽ പ്രായം കൊണ്ടും പരിചയം കൊണ്ടുമെല്ലാം മുതിർന്നയാൾ, 95 വയസ്സ്. ബന്ധുക്കളും കൂട്ടുകാരിൽ പലരും മൺമറഞ്ഞിട്ട് വർഷങ്ങളായി. മട്ടാഞ്ചേരിയിലെ ഈ പഴയ ജൂതത്തെരുവും കാലം മാറ്റിയെടുത്തു. ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്ന ജൂതപ്പള്ളിക്ക് താഴെയുള്ള തെരുവും ജൂതന്മാരുടെ പഴയ വീടുകളുമെല്ലാം പിൽക്കാലത്ത് വലിയൊരു വിപണന കേന്ദ്രമായപ്പോഴും പടിയിറങ്ങിപ്പോകാതെ ജീവിതം തുന്നിച്ചേർത്ത സാറ ജേക്കബ് കോഹൻ. മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവിൽ ചെന്നാൽ കാണാം സാറാസ് ഹാൻഡ് എംബ്രോയിഡറി എന്ന പേരിലുള്ള സ്ഥാപനം. ജൂതന്മാരുടെ കിപ്പ അഥവാ തൊപ്പിയും ഹലാ കവറുകളും തുടങ്ങി കൈകൊണ്ട് തുന്നിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം. സ്വന്തം വീടിന്റെ ഒരു ഭാഗം തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഈ വിപണന കേന്ദ്രത്തിനായി മാറ്റിവെക്കുകയായിരുന്നു സാറ. ചിതറിത്തെറിച്ച ജൂത ജീവിതങ്ങളെക്കുറിച്ച് സമർത്ഥിച്ച ചരിത്രത്തിന്റെ ഒരേടാണ് സാറയും. അമ്മയുടെയും മുത്തശ്ശിയുടെയും തണലിൽ തളിർത്ത ബാല്യം, കൗമാരത്തിലും കൈപിടിച്ചു നടത്തിയ ചില സ്ത്രീ സാമീപ്യങ്ങളാണ് ഈ 95-ാം വയസ്സിലെ ഉപജീവനത്തിനും സാറയ്ക്ക് തണലേകിയത്. സാറയെ തുന്നൽ പഠിപ്പിച്ച റാമാച്ചി മുത്തി എന്ന ജൂത വനിതയെ ചുമരിലെ ചിത്രങ്ങൾ തേടിയെങ്കിലും കണ്ടില്ല. ജൂതന്മാരുടെ വിവാഹ വസ്ത്രങ്ങൾ വരെ കൈകൊണ്ട് തുന്നി നൽകിയ സാറ പിൽക്കാലത്ത് ഭർത്താവ് തുന്നൽ മെഷീൻ വാങ്ങി നൽകിയതോടെയാണ് വീടിനോട് ചേർന്ന് തന്നെ എംബ്രോയിഡറി ഷോപ്പ് ആരംഭിച്ചത്. ഭർത്താവ് ജേക്കബ് കോഹനും മൺമറഞ്ഞു. ആ കാലത്തെക്കുറിച്ചും അന്നത്തെ കച്ചവടത്തെക്കുറിച്ചുമൊക്കെ ചോദിച്ചാൽ ഓർമ്മകൾ തപ്പിയെടുത്താകും ഈ മുത്തശ്ശി സംരംഭകയുടെ മറുപടി. വാക്കുകൾ വ്യക്തമാകാത്തടുത്ത് സാറയ്ക്ക് കൂട്ട് താഹ ഇബ്രാഹിമാണ്. 80-കളിൽ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവിൽ പോസ്റ്റ് കാർഡുകളും സുഗന്ധദ്രവ്യങ്ങളും വിറ്റിരുന്ന താഹ എന്ന ഈ അന്നത്തെ മലയാളി പയ്യനെ സാറയും ഭർത്താവും കൂടെ കൂട്ടി. ജൂതന്മാർ മടങ്ങി ഇസ്രായേലിലേക്ക്, ചിലർ കാല യവനികയ്ക്കുള്ളിലും. ഇന്നിപ്പോൾ
കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ തലമുതിർന്ന ജൂത വനിതയ്ക്ക് ജീവിതത്തിലും ബിസിനസ്സിലും കൈത്താങ്ങാകുന്നത് താഹയാണ്. താഹയ്ക്ക് സാറ സാറ ആന്റിയാണ്. ഞാൻ വരുമ്പോൾ ജൂട്ടോളിൽ സാറാൻ്റിയും സാറാൻ്റെ ഹസ്ബൻഡും ബ്രദർ ശാലുവും ഈ വീട്ടിലായിരുന്നു. പക്ഷേ ഞാൻ വരുമ്പോഴും സാറാൻ്റി അന്ന് തൊപ്പി തയ്ക്കും, കല്യാണപ്പടവ് തയ്ക്കും, അങ്ങനെ ജൂതന്മാരുടെ തയ്യലൊക്കെ തയ്ച്ച് കുറേ ഫോറിനേഴ്സൊക്കെ വന്ന് ഇവിടെ വന്ന് വാങ്ങിച്ചു പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ 82 ജൂട്ടോളിലേക്ക് വരുന്നത്. പക്ഷേ ഇതിനേക്കാൾ മുമ്പ് സാറാൻ്റിക്ക് ഒരുപാട് തയ്യലുമായിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥയും അല്ലെങ്കിൽ തയ്യലുമായിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് കച്ചവടവും പറയാനായിട്ടുണ്ട്. പിന്നെ ആൻറ്റി വളർന്നതെല്ലാം ആൻറ്റിയുടെ ഗ്രാൻഡ്മാണ്. ഗ്രാൻഡ്മ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രാൻഡ്മാൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, റാമാച്ചി മുത്തി എന്ന് പറഞ്ഞിട്ട്. അവർ ജൂട്ടോള ഇന്നത്തെ സെറാൻ്റിയെ പോലെ അന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള തയ്യക്കാരി. കാര്യം അവരാണ് ഈ ജൂട്ടോളിലെ കല്യാണ ഉടുപ്പ് അല്ലെങ്കിൽ തൊപ്പി, പള്ളിയിലെ കുറേ കട്ടണങ്ങൾ, അങ്ങനെ പാറോഹികൾ, അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും ഈ റാമാച്ചി മുത്തി ആയിരുന്നു. അപ്പോൾ മുത്തി എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ്മാൻ്റെ ഫ്രണ്ടിനെ പ്രായമുള്ളവരെ മുത്തി മുത്തി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ റാമാച്ചി മുത്തിയുടെ അടുത്ത് പോയിട്ട് പിന്നെ ആൻറ്റി വലുതായി വരുന്ന ഗ്രാൻഡ്മാൻ്റെ ഒപ്പമുണ്ടോ. അപ്പോൾ ഗ്രാൻഡ്മ പോകുന്നതിൻ്റെ കൂടെ റാമാച്ചി മുത്തി പോയി. റാമാച്ചി മുത്തിയുടെ വീട്ടിൽ സെറാൻ്റി പോയിരുന്നതിനപ്പോഴത്തേക്കും സെറാൻ്റി ഓട്ടോമാറ്റിക്കായിട്ട് തയ്യലിലേക്ക് കയറി. അന്ന് അവർ കൈകൊണ്ടായിരുന്നു ഇതെല്ലാം തയ്ച്ചിരുന്നത്. റാമാച്ചി മുത്തി തയ്ക്കുന്ന കാലഘട്ടത്തിൽ മെഷീനില്ല. അപ്പോൾ ആൻറ്റി കുറേ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. ആൻറ്റി ചെറുതല്ല, മുത്തി ഇത്ര പ്രായമുള്ളപ്പോൾ ആൻറ്റിയാണ് കൂടുതൽ തുന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് കല്യാണ ഡ്രസ്സ്, ഇവരുടെ കല്യാണ പുടവ എല്ലാം തയ്ക്കാൻ പറ്റി. പിന്നെ റാമാച്ചിമുത്തി ഇവരുടെ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം പാട്ടുണ്ട് കല്യാണത്തിന്. അപ്പോൾ കല്യാണത്തിന് എല്ലാം ഉണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ എല്ലാ സംഭവങ്ങളും സെറാൻ്റി പഠിച്ചത് റാമാച്ചിമുത്തി നിന്നാണ്. അപ്പോൾ അവർ കുറേ പാട്ട് പഠിപ്പിച്ചു കൊടുത്ത്, അവർ അവരുടെ ഭേദങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്ത്. അങ്ങനെ റാമാച്ചിമുത്തി ശരിക്കും പറഞ്ഞാൽ ഒരു മദറില്ലാത്തൊരു ബുദ്ധിമുട്ടും കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും റാമാച്ചിമുത്തി ശരിക്കും ആൻറ്റിനെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ സെറാൻ്റി എന്നെ നോക്കുന്ന പോലെ തന്നെ സെറാൻ്റി നോക്കിയ ആ ഒരു കാലഘട്ടം ഇപ്പോൾ എൻ്റെ നല്ല ചെറുതിൽ സെറാൻ്റിയൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റാമാച്ചിമുത്തി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ടിങ്ങിലാണ് സെറാൻ്റിക്ക് അന്നേ ബേസിക് ബിസിനസ് കിട്ടി. കച്ചവടം ഉണ്ടായാലേ നിലനിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആരാണെങ്കിലും കച്ചവടം ചെയ്താലേ പൈസ ഡെവലപ്പ് ആയി. അപ്പം ബിസിനസ്സിനെ ഉദ്ദേശിച്ച് തന്നെ ആൻറ്റി വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ടൂറിസം വരുമ്പോൾ ഒരു ടൂറിസ്റ്റ് മട്ടാഞ്ചിലേക്ക് വരുന്നു എങ്കിൽ പോലും ഒരു 82 തന്നെ ആൻറ്റി ഇവിടെ വീടിലെ ഒരു മുറി കടയായിട്ട് ഉപയോഗിച്ചു. ആൻറ്റി അവിടെ അന്ന് ഡിക്കിയാങ്കിള് പെൻഷനായി. ഡിക്കിയാങ്കിള് സെറാൻ്റിൻ്റെ ഹസ്ബൻഡ് 70 ഏതാണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പെൻഷനായി വീട്ടിൽ വന്നപ്പോൾ പിന്നെ വേറെ ഒരു വരുമാനം. അപ്പോൾ പെൻഷൻ കൊണ്ട് മാത്രം. അപ്പോൾ ആൻറ്റി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 80 കാലഘട്ടങ്ങളിലായിരിക്കണം. ഞാൻ വന്നത് 82 ഞാൻ വരുമ്പോഴും ആൻറ്റി എംബ്രോയിഡറി ചെയ്യുന്നുണ്ട്. സാറയെ തുന്നൽ പഠിപ്പിച്ച റാമാച്ചി മുത്തിക്ക് ശേഷം മട്ടാഞ്ചേരിയിലെ തെരുവിൽ ആ നിയോഗം വന്നു ചേർന്നത് സാറയിലേക്ക് തന്നെയാണ്. താൻ തുന്നിയ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ ജൂതവധുവിനൊപ്പമുള്ള ഈ അപൂർവ ചിത്രം ഇന്നും സാറ എന്ന സംരംഭകയുടെ ഓർമ്മകളിൽ എവിടെയോ ഉണ്ട്. ആ തുന്നൽ പെരുമ അന്വേഷിച്ച ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല, ജൂതർ വസിച്ച നാടുകളിൽ നിന്നെല്ലാം ആവശ്യക്കാരെത്തി അന്നും ഇന്നും. അപ്പോൾ ഇവരുടെ കൊച്ചിയിലെ ജൂതന്മാരുടെ കിപ്പ തന്നെ ഒരു സ്പെഷ്യലൈസാണ്. അത് ഈവൻ മുസ്ലിംസിൻ്റെ പോലത്തെ തൊപ്പി ആയിരിക്കും, റൗണ്ട് തൊപ്പി ആയിരിക്കും. അപ്പോൾ ഈ തൊപ്പി തയ്ച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് വളരെ ഫേമസായി. ഇസ്രായേലിലെ ആളുകൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇസ്രായേലിന് കുറച്ച് ആൾക്കാർ വരുമ്പോൾ 2-3 തൊപ്പി മറ്റേ കൂട്ടുകാർക്കും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകും. തയ്ക്കാൻ പറ്റാത്തവർ ഇവിടെ വരുമ്പോൾ സാറാനെ കൊണ്ട് തയ്പ്പിച്ചു. പിന്നെ ഇവർ ബർമിസുവ അല്ലെങ്കിൽ മിനിയാങ്കോളിൽ ഇങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ ഈ തൊപ്പി ആൻറ്റിയെ കൊണ്ട് തയ്പ്പിച്ചിട്ട് നേരത്തെ ഏതെങ്കിലും റിലേഷനിലുള്ളവർ ഇസ്രായേലും കൊച്ചിയിൽ നിന്ന് അവർ ബന്ധം അന്നും ഇന്നും ഉണ്ട്. വന്നവർ പോകുമ്പോൾ അവർക്ക് കൊടുത്തു വിടും. ഇപ്പോൾ വേറെ ആൾ വരുമ്പോൾ ഇങ്ങോട്ട് തയ്ക്കാൻ വിടും. അങ്ങനെ കല്യാണങ്ങൾ നടക്കുമ്പോൾ കൊച്ചിക്കാരുടെ സ്റ്റൈലിൽ തന്നെ പുടവ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നവർ. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ 4-5 പുടവ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആൻറ്റി ഇപ്പോൾ ചെയ്യില്ലാന്ന് വിചാരിച്ചിട്ടാണ് അവരൊക്കെ ചെയ്യിക്കാത്തത് ആൻറ്റിയുടെ ഏജിയുടെ കാരണം. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഞാൻ ചെയ്യും, എനിക്കറിയാം. എന്നാലും 4-5 പുടവകൾ ആൻറ്റി ഇവിടെ ഞാൻ വന്ന പിന്നെ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിലേക്ക് ഇപ്പോൾ ആളുകൾ 40 ശേഷം അവർ റിപ്പബ്ലിക്കായി പോയതിന് ശേഷമാണെങ്കിലും അവിടെ പോയി സെറ്റിൽ ആകുമ്പോൾ നമ്മുടെ കൊച്ചിയെക്കുറിച്ച് മറക്കാത്ത ആളുകൾ ഇന്നും കൊച്ചിയിലെ ആ പുടവയും കുപ്പായം വേണം എന്ന് പറഞ്ഞുള്ള രീതിയിലേക്ക് തിരിച്ചു പോയിട്ട് ഇവിടെ വന്ന് ഓർഡർ ചെയ്ത് പോകാറുണ്ട്. മട്ടാഞ്ചേരിയിലെ ഈ തെരുവിലെ വീടിനോട് ചേർന്നുണ്ടാക്കിയിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറിയതോടെ ഈ അപൂർവ എംബ്രോയിഡറി ജോലികൾ ആന്ധ്രയിലേക്ക് പുറംകരാർ നൽകി. 14 വർഷമായുള്ള ആ പതിവ് ഇന്നും തുടരുന്നു.
നമ്മുടെ പ്രോഡക്റ്റൊക്കെ ചെയ്യുന്ന ആന്ധ്രയിലാണ്. നമുക്കൊരു യൂണിറ്റ് ഉണ്ട് ആന്ധ്രയിൽ, 10-30 കുട്ടികളോളം തയ്ക്കുന്ന ഇത് കൈകൊണ്ട് തയ്ക്കുന്ന കാരണം നമുക്കത്രയും പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ ആന്ധ്രയിൽ പോയി തയ്ക്കും. പിന്നെ ഇവിടെ ആൻറ്റിയുടെ കൂടെയുള്ള കുക്ക് സെലിച്ചേച്ചിയാണ്. സെലിച്ചേച്ചിയും ഇതുപോലെ പണ്ട് കോൺവെൻറ്റിലൊക്കെ പോയി തയ്ച്ചിരുന്ന ആളാണ്. അപ്പോൾ ആ ചേച്ചിക്കും തയ്യലറിയാം. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടെ കൂടിയപ്പോൾ തയ്യലിൽ പിന്നെ വേറെ ഒന്നും നോക്കാൻ എല്ലാ പണിയും. അപ്പോൾ ഈ ഞാനാണെങ്കിൽ പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എംബ്രോയിഡറി എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കെച്ചിങ്ങും മാർക്കിങ്ങും ഡിസൈനൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അത് മെറ്റീരിയൽ എടുത്ത് ഇപ്പോൾ ആന്ധ്രയിലേക്ക് വിടുന്നതിൻ്റെ കൂടെ തന്നെ ഡിസൈനും ഞാൻ വരച്ച് വിടും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് അതിൻ്റെ ബട്ടർ എടുക്കാനോ അതിനെ പഠിക്കാനോ ഒക്കെ ഉള്ളൊരു സൗകര്യം സെർ ആൻ്റി എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇപ്പോൾ ഞാൻ ഹിബ്രു എഴുതുന്നതും ഞാൻ തന്നെയാണ്. ഹാല എന്ന് വെച്ചാൽ ബ്രെഡ് മൂടുന്ന ഒരു കവർ. ഹാല മീൻസ് ബ്രെഡാണ്, ബ്രെഡ് മൂടുന്ന ഒരു കവർ. അതാണ് ഇപ്പോൾ ചേച്ചി തയ്ക്കുന്ന. ഇത് ഇതേ സാധനം തന്നെയാണ് നമ്മുടെ ആന്ധ്ര യൂണിറ്റിലും തയ്ക്കുന്നത്. പിന്നെ ടേബിൾ ക്ലോത്ത്, ടേബിൾ മാറ്റ്, അത് നോർമലി എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഹാങ്കർ ചീഫ്, പിന്നെ ബെഡ് സ്പ്രെഡ്, ഇതെല്ലാം. ഇത് കൂടാതെ ചെയ്യുന്ന സ്പെഷ്യൽ നമ്മൾ പറഞ്ഞാൽ ആൻറ്റി പറഞ്ഞ ആൻറ്റിയുടെ ജൂതന്മാരുടെ കല്യാണ ഡ്രസ്സ്, അത് എപ്പോഴും ഇല്ലാത്ത വർക്കാണ്. എന്നാൽ പോലും നമ്മൾ ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇത് കൂടാതെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലേസ് എംബ്രോയിഡറി ഉണ്ട്, അതും ഇപ്പോൾ ആൻറ്റി ചെയ്തിട്ടുള്ള വർക്ക് തന്നെ. പിന്നെ ക്രോസ് സ്റ്റിച്ച്, അങ്ങനെ എല്ലാവിധ എംബ്രോയിഡറി ഇവിടെ ചെയ്യുന്നുണ്ട്. സാരി ചെയ്യുന്നുണ്ട്, ദുപ്പട്ട ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ദുപ്പട്ടയും സാരിയൊക്കെ ആന്ധ്രയിലാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ സമയം കിട്ടില്ല, ഒരുപാട് ടൈം എടുക്കുന്ന കാരണം. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് നമ്മൾ തയ്ക്കുന്നതിൻ്റെ ടൈം നോക്കും, പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടണം അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത്. അപ്പോൾ ഒരു 10 ദിവസം റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ദിവസത്തെ റണ്ണിങ്ങിൻ്റെ ചാർജ് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കല്യാണ ഡ്രസ്സൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 30,000 രൂപ കൂടുതൽ പോകും ഒരു പുടവ തയ്ച്ചാൽ. ഞാൻ ലാസ്റ്റ് തയ്ച്ച പുടവ 18,000 രൂപ 20,000 രൂപ ആയിരുന്നു സെർ ആൻറ്റി തയ്ച്ച് നിർത്തിയത്. ഇപ്പോൾ അത് 20,000 രൂപയൊക്കെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അത്രയും ദിവസം തയ്യൽ വരും. എനിക്ക് ഇപ്പോഴത്തെ കണക്ക് വെച്ച് എനിക്ക് തോന്നുന്നൊരു 30 രൂപ കൂടുതൽ പോകണം. പിന്നെ പറവയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ 30,000 രൂപയൊക്കെ കൂടുതൽ വരും ഒരു കൈകൊണ്ട് ചെയ്തു തന്നെയാണെങ്കിൽ. കുറച്ച് വർക്ക് ലെസ് ചെയ്താൽ കുറച്ച് കാശ് കുറയും, പക്ഷേ അത് അവർക്കെല്ലാം ഹാൻഡ് മെയ്ഡാണ് ഫുൾ ഇഷ്ടം. അപ്പോൾ എന്തായാലും 30-35 രൂപ റേഞ്ച് വരും. ഹാല കവറാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 1,000 രൂപ 1,200 രൂപ വരണം. തൊപ്പിയാണെങ്കിൽ 600 രൂപയൊക്കെ വരുന്ന ഒരു സ്റ്റേജിലാണ്. എന്നാലും നമുക്കത് വിറ്റോ അല്ലെങ്കിൽ നമുക്കും എന്തെങ്കിലും കിട്ടുള്ളൂ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഈ ബിസിനസ് തുടങ്ങിയിട്ട്. ജൂതന്മാർ ആചാരപരമായി ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളിൽ മാത്രമായി ഒരു ബിസിനസ് ഈ കൊച്ചിയിൽ ഇത്രകാലം ഇങ്ങനെ മുന്നോട്ട് പോയത് പുറം രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾ കണ്ടും കേട്ടുമറിഞ്ഞ ഇവിടേക്ക് എത്തുന്നത് കൊണ്ടാണ്. മോഹി ഡോട്ട് ഇൻ, ഇടവേളയ്ക്ക് ശേഷം. മെക്കാനിക്കൽ എഞ്ചിനീയർമാരായ രണ്ടുപേർ, ഫയാസ് കമറും നവാസ് കരീമും. താല്പര്യങ്ങളും ചിന്തകളും ഒരുപോലെ ആയപ്പോൾ രണ്ടുപേരും ഒരു ബിസിനസ് തുടങ്ങി. പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഓൺലൈൻ വസ്ത്രവ്യാപാര രംഗത്താണ് ഇരുവരും സജീവമായത്. സൽവാറും കുർത്തിയും സാരിയും വിവാഹ വസ്ത്രങ്ങളുമൊക്കെയായി ഒരു ഓൺലൈൻ സംരംഭം മോഹി ഡോട്ട് ഇൻ. ആലുവ കേന്ദ്രീകരിച്ചാണ് മോഹിയുടെ പ്രവർത്തനം. ഗുരുവായൂർ സ്വദേശി ഫയാസ് കമറിൻ്റെയും ആലുവക്കാരൻ നഹാസ് കരീമിൻ്റെയും സംയുക്ത സംരംഭം. ഇരുവരും സഹപാഠികളാണ്. പഠനശേഷം രണ്ട് വഴിക്ക് പിരിഞ്ഞവർ പിന്നെ ഒത്തുചേർന്നത് മാസങ്ങൾക്ക് മുൻപാണ്. 4 മാസം മാത്രം പ്രായമായ മോഹി എന്ന ഓൺലൈൻ സംരംഭത്തിനായി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർ എങ്ങനെ വസ്ത്രവ്യാപാരികളായി? നമ്മൾ കോളേജ് ഉള്ള ഒരു 4 വർഷം, അതിനുശേഷം തന്നെ ഓരോരുത്തർ ഓരോരുത്തരുടെ ട്രേഡിലോട്ട് പോയി ചെയ്തപ്പോൾ ഒരു ജോലി ചെയ്യുന്നവർ, മെക്കാനിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നവർ ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി അറിയുന്ന ഒരു കുറേ പേരുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ട് ഞാൻ പറയണമെങ്കിൽ, ഞാൻ വളരെ ചെറിയ സമയം ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളൂ.
ഞാൻ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ കൂടി ഒരു 3-4 മാസം, അതിനപ്പുറം ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഞാൻ ജോലിക്ക് വേണ്ടി കുറച്ച് അപ്ലൈ എനിക്ക് എയർ ഇന്ത്യയിൽ ഒരു ട്രെയിനിങ് പരിപാടിയിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മുംബൈയിൽ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ദുബൈയിലോട്ട് പോകുന്നത്. അവിടെ ഒരു ഫാദറായിട്ട് നടത്തുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്തടുത്ത് തന്നെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു, ഒരു അഡ്വർടൈസിങ് ആയിരുന്നു. പിന്നെ അത് അഡ്വർടൈസിങ് കാലക്രമേണ അതിൻ്റെ ഒരു സ്കോപ്പ് മങ്ങിത്തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മങ്ങിത്തുടങ്ങാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ടപ്പോൾ ഞാനത് ഒരു ഓൺലൈൻ, എന്തുകൊണ്ട് ഓൺലൈൻ ആയിക്കൂടാ എന്ന് കരുതിയിട്ടാണ് അവിടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2 വർഷത്തോളമായിട്ട് അവിടെ ഒരു ഓൺലൈൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും നല്ല റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് ടേക്ക് ഓവർ ഇപ്പോൾ ഇവിടെ നാട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഓൺലൈനിലോട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓൺലൈനിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരുപാട് വർഷമൊന്നും മുന്നോട്ട് പോകണ്ട. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സ്ട്രക്ചറെല്ലാം ഒരു 100 വർഷത്തിൽ പഴക്കമുള്ള ബിസിനസ് സ്ട്രക്ചറാണ്. പക്ഷേ ഓൺലൈനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഓൺലൈനിൻ്റെ സൂപ്പർ ഹീറോസായ ആമസോൺ, അവർ ലോഞ്ച് ചെയ്തത് 1970s 1974 ആ ഏജിലാണുള്ളത്. അപ്പോൾ ഈ ഒരു കറൻറ്റ് സെനാരിയോ എന്ന് പറയുമ്പോൾ ഒരു 25-30 ഇയേഴ്സേ ആവുന്നുള്ളൂ. അപ്പോഴും എന്താ സംഭവം വെച്ചാൽ ഒരു 1/4 നൂറ്റാണ്ടേ ആവുന്നുള്ളൂ അപ്പോഴും. അപ്പോൾ ദർ ഇസ് എ ഹ്യൂജ് വേസ് അഹെഡ് ഓഫ് അസ്. നമ്മളെ മുമ്പിൽ ഒരുപാട് വഴികൾ മുമ്പിൽ കിടക്കണം, ഒരുപാട് ഇനിയും സഞ്ചരിക്കാൻ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ മേഖല എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഇറ്റ്സ് റൈസിങ്. ഇപ്പോഴും ഒരു സാച്ചുറേറ്റ് ലെവലോ അല്ലെങ്കിൽ ഒരു ക്രൂസ് ലെവലോ എത്തിയിട്ടില്ല. ഇപ്പോഴും ഒരു ഒരു കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞാൽ ഒരുപാട് സാധ്യതകളും കൂടെയാണ്. പറഞ്ഞ പോലെ നെറ്റിൻ്റെ മറ്റേ ഉപയോഗത എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഓൺലൈൻ. അതുകൊണ്ടാണ് ഓൺലൈനോട്ട് വന്നതും അത് തന്നെയാണ് ബിസിനസ് വഴി വരാനുള്ള കാരണം. രണ്ടിൻ്റെ കാരണം ഒന്നാണ്. ഞങ്ങൾ 2008 മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ നെഹ്റു കോളേജിൽ, പാലക്കാട് നെഹ്റു കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് റൂംമേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അന്ന് മുതലേ ഞങ്ങൾ ബിസിനസ്സിൻ്റെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ ഒരേ വേവ് ലെങ്ത് ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അന്ന് മുതലേ ചിന്തിച്ചിരുന്നു. അങ്ങനെ 2012 പാസ് ഔട്ടായി. ഞാൻ എൻ്റെ വഴി നോക്കി സൗദിയിലേക്ക് പോയി. അവിടെ ഞാൻ എൻ്റെ മാമയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. പുള്ളിയുടെ ഫീൽഡായിരുന്നു ഫൈബർ ഗ്ലാസ് പൈപ്പിംഗ്. അപ്പോൾ ആ ഫീൽഡിൽ കോൺട്രാക്ടിങ് ആയിരുന്നു ആദ്യം. പിന്നെ അതിൻ്റെ ലാമിനേഷൻ മെറ്റീരിയൽസ് ആയിട്ട് അങ്ങനെ എൻ്റെ മെക്കാനിക്കൽ ഫീൽഡ് തന്നെയായിരുന്നു എൻ്റെ. ആള് നേരെ ദുബായിലേക്ക് പോയതിന് ശേഷം ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത്, അതായത് ടെക്സ്റ്റൈൽ ഫീൽഡിലേക്ക് തന്നെ വന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്കൊരു വയബിളായിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വേവ് ലെങ്ത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം എന്ന് അന്നേ തോന്നിയിരുന്നു. അങ്ങനെ എൻ്റെ സാഹചര്യം വന്നത് ഈ അടുത്താണ്, അതായത് ഒരു 5-6 മാസം മുമ്പാണ് യുണൈറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ മോഹി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിരുന്നു. ഓൺലൈനിൽ ഒരുപാട് സംരംഭങ്ങൾ പിറക്കുന്ന കാലമാണ്. അവിടെ സ്വന്തമായി സംരംഭം തുടങ്ങുകയും പലരും പാതി വഴിയിൽ അത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾക്കിടയിൽ തികഞ്ഞ കാഴ്ചപ്പാടോടെയാണ് ഇരുവരും മോഹി ഡോട്ട് ഇന്നിന് തുടക്കമിട്ടത്. എന്തുകൊണ്ട് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് ഒരു ഓൺലൈൻ പോർട്ടൽ എന്ന ചോദ്യത്തിനുമുണ്ട് ഉത്തരം. ഇപ്പോൾ ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സുകളെല്ലാം ഒരു വളരെ ചെറിയ ഫ്രീക്വൻ്റിൽ ഡിസൈൻ മാറിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സാണ്. ഒരുപാട് ഡിസൈൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പാണ് ലേഡീസാണ്. ലേഡീസിന് തന്നെ നമുക്ക് ഒരു ഇൻബോൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. അവർക്ക് ഡിസൈനോട് അല്ല ഒരു പുതുമയോട് അല്ല ഫാഷനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരാണ് മെജോറിറ്റിയിൽ. ആണുങ്ങൾ കുറവാന്നല്ല, മെജോറിറ്റി കൂടുതലാണ് പെണ്ണുങ്ങൾക്ക്, എസ്പെഷ്യലി ഇന്ത്യയിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ലേഡീസാണ് കൂടുതലും എൻക്വയറീസ് വരുന്നതും കൂടുതൽ പർച്ചേസ് പോകുന്നതും. പിന്നെ നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ലേഡീസാണ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഡ്രസ്സിനോട് ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നതും ലേഡീസാണ്. അതുകൊണ്ടാണ് നമ്മൾ ലേഡീസിലോട്ട് തിരിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ നമുക്ക് കൂടുതൽ നമുക്ക് തന്നെ കൂടുതലൊരു നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി കൂടുതൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ് ലേഡീസിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യൽ, അതിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്യൽ, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലേഡീസ് എന്നൊരു സെലക്ട് ചെയ്തിട്ടുള്ള ലേഡീസിലോട്ട് വന്നത്. 600 രൂപ മുതൽ 6,000 രൂപ വരെയുള്ള വസ്ത്രങ്ങൾ മോഹിയിൽ നിന്ന് ഓൺലൈനായി വാങ്ങാം. എത്ര രൂപയാണ് ഈ ഓൺലൈൻ സംരംഭത്തിൻ്റെ മൂലധനം? എത്രയാണ് വിറ്റുവരവ്? എത്ര കണ്ട ലാഭമുണ്ടാകും എന്ന് ചിന്തിക്കുന്നവരോടും ഇരുവർക്കും കൃത്യമായ മറുപടിയുണ്ട്. അപ്പോൾ അതിന് ഒരു വളരെ സ്ട്രേഞ്ചായ ഒരു ആൻസർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. എന്താ സംഭവം വെച്ചാൽ ഈ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് ഇൻ നെക്കൽ ഓഫ് എ സെക്കൻഡ്. വളരെ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും. നമുക്കറിയാം ഈ ഫ്ലിപ്കാർട്ട് തുടങ്ങിയത് ബുക്ക് അവർ കോളേജിൽ ബുക്ക് വിറ്റുകൊണ്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് ഇന്നറിയാം ഫ്ലിപ്കാർട്ടിൻ്റെ ടേൺ ഓവർ എന്താണ്. ഫ്ലിപ്കാർട്ട് എന്ന് കരുതിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട, വളരെ അടുത്ത വർഷങ്ങളുണ്ടായ ഒരു സംഭവമാണ് ഫ്ലിപ്കാർട്ട്. അപ്പോൾ അതായത് നമ്മളെങ്ങനെ റീച്ച് ചെയ്യുന്നു, നമ്മളെങ്ങനെ കസ്റ്റമേഴ്സ് നമ്മളെ കൺസീവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇതിൻ്റെ ടേൺ ഓവർ റേഷ്യോ എല്ലാം ഇരിക്കും. നമ്മൾ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമുക്ക് ഓക്കെ ഒരു ഇന്ന ഇയർ നമുക്കൊരു 1 മില്യൺ 2 മില്യൺ നമുക്ക് ടേൺ ഓവർ വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും
ഇറ്റ് ക്യാൻ ബി മോർ ദാൻ ദാറ്റ്, ഇറ്റ് ക്യാൻ ബി 50 മില്യൺ, ക്യാൻ ബി 100 മില്യൺ. നമ്മൾ ഒരു ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിനെ നമുക്ക് എടുക്കാം. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളതാണ് ഫേസ്ബുക്ക്. വർഷങ്ങൾക്ക് മുമ്പ് മാർക്ക് സക്കർബർഗ് അദ്ദേഹത്തിൻ്റെ കോളേജിൽ ഒരു ഒരു പേഴ്സണൽ ഒരു ചാറ്റ് ഹബ്ബിൽ തുടങ്ങിയാണ് ഫേസ്ബുക്ക് എന്നുള്ളത്. അത് ഇന്ന് എവിടെ എത്തിയിരിക്കും നമുക്കറിയാം. അന്ന് ഒരിക്കലും ഇത് ഇങ്ങനത്തെ ഒരു ചോദ്യം അദ്ദേഹം അഭിമുഖിച്ചിട്ടുണ്ടാവും. അതിന് അദ്ദേഹത്തെ ഉത്തരം പറയാൻ തന്നെ ഉണ്ടാവില്ല. കാരണം ഇതൊരു അൺപ്രഡിക്റ്റബിൾ ഏരിയ ആണ് ഓൺലൈൻ എന്നുള്ളത്. നമുക്ക് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം മറ്റ് സെയിലെല്ലാം നമുക്ക് ഡെയിലി ഇപ്പോൾ ഇന്ന് ഇത്ര കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. കാരണം അവർക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണേഴ്സിന് ഒരു ഐഡിയ ഉണ്ടാവും, ഓക്കെ ഇന്ന ഏരിയയിൽ നിന്ന് ദർ ആർ ദിസ് മച്ച് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൗണ്ട് ദീസ് ഏരിയ, അപ്പോൾ ഇന്ന് ഇത്രയും കസ്റ്റമേഴ്സ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഇത്രയും സെയിൽ നമുക്ക് ഇന്ന് വരും. പക്ഷേ ഓൺലൈൻ ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ്. വി ആർ ഓപ്പണിംഗ് ദിസ് പ്ലാറ്റ്ഫോം ടു എ വേൾഡ് വൈഡ് പീപ്പിൾ. ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെ മുമ്പിൽ നമ്മളിത് ആക്കണം. അപ്പോൾ ഇന്ത്യയിലുള്ള 120 കോടി ജനങ്ങളായാലും അവരുടെ മുമ്പിൽ നമ്മൾ ഇത് എക്സിബിറ്റ് ചെയ്യണം. ചിലപ്പോൾ 120 പേരും മേടിച്ചു കഴിഞ്ഞാൽ 120 പേരുടെ ബിസിനസ് നമുക്ക് കിട്ടണേ. മേ ബി അത് ചിലപ്പോൾ ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ 10 പേരായിരിക്കും മേടിക്കുക. നെക്സ്റ്റ് മന്ത് ചിലപ്പോൾ അത് ഒരു കോടി പേര് മേടിച്ചിരിക്കാം. അപ്പോൾ ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രേഡാണ് ഇതിൻ്റെ ഒരു ടേൺ ഓവർ എങ്ങനെ വരുന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി ഹ്യൂജ്, ഇറ്റ് ക്യാൻ ബി ലെസ്. കൂടുതൽ ബിസിനസ് വാർത്തകളുമായി മണികൾക്ക് വീണ്ടും അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.